എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്, വീണ്ടെടുക്കാം വിളനിലകൾ. നോക്കൂ, ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ആ ഭാഗം വിണ്ടു കീറിയ പാടവും പിന്നെ വിശന്നിരിക്കുന്ന കുറെ കുട്ടികളുടെയും ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇത് ഭക്ഷ്യ ദൗർലഭ്യമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കൂ, ഒരു ട്രാക്ടറുണ്ട്, പിന്നെ സന്തോഷത്തോടെ ചാടിക്കളിക്കുന്ന കുറെ കുട്ടികൾ, നെൽവയലുകൾ, എല്ലാം പച്ച പൊടിച്ച നെൽവയലുകൾ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ ഒരു പത്ര വാർത്ത തന്നിട്ടുണ്ട്. ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബിൽ, ന്യൂഡൽഹി. ദ ലോക്സഭ ഹാസ് പാസ്ഡ് ദ ഫുഡ് സെക്യൂരിറ്റി ബിൽ. ദ ബിൽ എൻഷുവേഴ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗെയിൻസ് അറ്റ് എ ലോവർ റേറ്റ്. ദ ബിൽ ഹാസ് ബീൻ ലീഗലൈസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് റൈസ് അറ്റ് എ പ്രൈസ് ഓഫ് 3 rupees ആൻഡ് എ വീറ്റ് അറ്റ് 2 rupees പെർ കിലോഗ്രാം. എന്താണ് ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കി. കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. 3 rupees അരിയും 2 rupees ഗോതമ്പും വിതരണം ചെയ്യുന്ന രീതിയാണ് ബിൽ നിയമമാക്കുന്നത്. എന്താണ് അപ്പൊ 3 rupees അരിയും 2 rupees ഗോതമ്പ്? നമ്മളിപ്പോൾ റേഷൻ കടകളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇതുപോലെ അരി കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ഡിഡിറ്റ് യു നോട്ടീസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ചിത്രീകരണവും പത്രവാർത്തയും ശ്രദ്ധിച്ചുവല്ലോ. എന്ത് ആശയമാണ് ചിത്രീകരണം സൂചിപ്പിക്കുന്നത്? അത് നമ്മൾ പറഞ്ഞായിരുന്നു. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കാനാണ്. 3 കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. റീസൺസ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ഫുഡ്, റോൾ ഓഫ് സയൻസ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം, റിലവൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഭക്ഷ്യ ദൗർലഭ്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്, പരിഹരിക്കുന്നതിൻ്റെ ശാസ്ത്രത്തിലെ പങ്ക്, ഭക്ഷ്യസുരക്ഷയുടെ പ്രസക്തി. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ ദൗർലഭ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റിയുടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യങ്ങൾ. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വോൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഭക്ഷ്യ ദൗർലഭ്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇൻസഫിഷ്യൻ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അഗ്രികൾച്ചർ, അൺസഫിഷ്യൻ്റ് വിഷൻ, മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ, ഇൻസഫിഷ്യൻസ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റി എക്സെട്ര ആർ ദ കേസസ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. എന്തൊക്കെയാണ്? ജനസംഖ്യാ വർധനവ്, കൃഷിഭൂമിയുടെ അപര്യാപ്തത, കൃഷിയോടുള്ള പ്രതികൂല മനോഭാവം, അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ, കൃഷിരീതികൾ ഉപയോഗ സംസ്കാരത്തിൻ്റെ സ്വാധീനം എന്നിവ ഭക്ഷ്യ ദൗർലഭ്യത്തിൻ്റെ കാരണങ്ങളാണ്. അത് ആദ്യത്തെ റീസണിൻ്റെ ആൻസറാണ്. ഇനി രണ്ടാമത് പറഞ്ഞെന്തോന്നാണ്, പരിഹരിക്കുന്നതിൽ ശാസ്ത്രത്തിൻ്റെ പങ്ക്, റോൾ ഓഫ് സയൻസ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം. എന്താണ്? മോഡേൺ ടെക്നിക്സ് ഓഫ് അഗ്രികൾച്ചർ പ്ലേ എ മേജർ റോൾ ടു ഓവർകം ദ പ്രോബ്ലംസ് ആൻഡ് ക്രൈസസ് മെൻഷൻഡ്. ദ ടെക്നിക്സ് അഗ്രികൾച്ചർ ലൈക്ക് പോളിഹൗസ് ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഹൈഡ്രോപോണിക്സ്, ആരോപോണിക്സ് എക്സെട്ര ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സയൻസ്. ദ നോവൽ ഇൻഫർമേഷൻ ആൻഡ് ഫൈൻഡിങ്സ് ഫ്രം റെമഡി ഫോർ ഫുഡ് സ്കേഴ്സിറ്റി. ആധുനിക കൃഷികൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നു. പോളിഹൗസ് ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, സംയോജിത കീട നിയന്ത്രണ മാർഗങ്ങൾ, ഹൈഡ്രോപോണിക്സ്,
എറോപോണിക്സ് എന്നീ കാർഷിക സങ്കേതങ്ങൾ തുടങ്ങിയവ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളും കണ്ടെത്തലുകളും ഭക്ഷ്യ ദൗർലഭ്യത്തിന് പ്രതിവിധിയാകുന്നു. ഓക്കെ, നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തലുകൾ ഒക്കെ നമ്മുടെ ഈ ഭക്ഷ്യ ദൗർലഭ്യത്തിന് ഒരു പ്രതിവിധിയായി മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷയുടെ പ്രസക്തി എന്താണെന്ന്. റെലവൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി നോക്കാം. ദ മേജർ ഗോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഈസ് എലിമിനേറ്റ് ഹംഗർ ആൻഡ് പോവർട്ടി ഫ്രം അവർ കൺട്രി. സപ്ലൈങ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ചീപ്പർ റേറ്റ്സ് ഈസ് അൾട്ടിമേറ്റ്ലി ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ ഓഫ് എ ലോവർ സ്റ്റാറ്റ. നമ്മുടെ രാജ്യത്ത് നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും അകറ്റുക എന്ന എന്നതാണ് ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞത്. കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലെ ജനവിഭാഗത്തിനും അത്യന്തികമായ ഗുണം നൽകുന്നു. അപ്പോൾ ഇപ്പോൾ റേഷൻ കട വഴിയൊക്കെ ഈ കുറഞ്ഞ നിരക്കിൽ അരി വിതരണം നടക്കുന്നുണ്ട്. അത് ഓക്കെ, ഇത്രയും മനസ്സിലായോ? അടുത്തത് ഫോർ എ പ്രോസ്പെറസ് ഫ്യൂച്ചർ, നല്ല നാളേക്ക്. ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി വെയർ ദർ ഈസ് നോ പോവർട്ടി ഓർ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു എ ലാക്ക് ഓഫ് ന്യൂട്രിഷൻ. അതായത് എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ എല്ലാവരിലും ഭക്ഷണം എത്തുന്ന ഒരു സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ അടുത്തൊരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ നെല്ലുൽപാദനമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഓരോ ഇയർ തന്നിട്ടുണ്ട്. പിന്നെ റൈസ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ്, ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, കൃഷിയിടത്തിന്റെ വിസ്തൃതി, പ്രൊഡക്ഷൻ, ഉൽപാദനം, പിന്നെ പോപ്പുലേഷൻ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ 1971 വന്നപ്പോഴത്തേക്ക് ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ എത്രയായിരുന്നു, 8.75 ആയിരുന്നു. 1991 വന്നപ്പോഴത്തേക്ക് 5.5 ആയിട്ട് അത് കുറയാണ് ചെയ്തത്. 2011 ആയപ്പോഴത്തേക്ക് വീണ്ടും അത് ഡിക്രീസ് ചെയ്തു, 2.08 ആയിട്ട് കുറഞ്ഞു. അടുത്ത പ്രൊഡക്ഷൻ വന്നപ്പോഴത്തേക്കോ അതും അതുപോലെ തന്നെ 71 13.65 ആയിരുന്നെങ്കിൽ 1991 10.6 ആയിട്ട് അത് കുറഞ്ഞു. 2011 ആയപ്പോഴത്തേക്ക് വീണ്ടും അത് 5.69 ആയിട്ട് ഡിക്രീസ് ചെയ്തു. പോപ്പുലേഷന്റെ കാര്യത്തിൽ മാത്രം 71 ആയപ്പോഴത്തേക്ക് 2.13 ആയിരുന്നെങ്കിൽ 91 ആയപ്പോഴത്തേക്ക് അത് 2.91 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 2011 ആയപ്പോഴത്തേക്ക് അത് 3.34 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു, ലാൻഡ് കൃഷി ചെയ്യാനുള്ള കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞു വന്നു, അതോടൊപ്പം തന്നെ ഉൽപാദനവും കുറഞ്ഞു വന്നു. അപ്പം നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് വരുത്തുന്നത്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് നമ്മൾ അതിനെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. വാട്ട് ആർ ദ ഒബ്സ്റ്റാക്കിൾസ് ഫേസ്ഡ് ബൈ ഫാർമേഴ്സ് ടുഡേ, കർഷകർ ഇന്ന് നേരിടുന്ന എന്തൊക്കെ പ്രതിസന്ധികളാണെന്ന്. കൃഷി ഉപജീവനം ഇവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് ഇതൊക്കെ കുറെ തന്നിട്ടുണ്ട് ഇതിൽ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ്, ഫാൾ ഇൻ പ്രൈസ്, വില നഷ്ടം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം, എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമാൻ, ഇടനിലക്കാരുടെ ചൂഷണം, പിന്നെ എന്താണ് ക്രോപ്പ് ലോസ്, വിള നഷ്ടം, ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിമിതി, എൻവയോൺമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് ഒരു കർഷകൻ നേരിടുന്ന പ്രതിസന്ധികളാണ്. അടുത്ത് നോക്കൂ, ഫെർട്ടൈൽ സോയിൽ ദ ബേസസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയ്ക്ക് ആധാരം വളക്കൂറുള്ള മണ്ണ്. അബൌട്ട് 20 ഡിഫറെന്റ് എലമെന്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്.
ദേ ആർ നോൺ ആസ് എസൻഷ്യൽ എലിമെന്റ്സ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് എസൻഷ്യൽ എലിമെന്റ്സ്. അതായത് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ഏകദേശം 20 മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയെ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവയാണ് അവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ദീസ് എലമെന്റ്സ് ആർ മെയ്ഡ് നാച്ചുറലി അവൈലബിൾ ഇൻ ദ സോയിൽ ത്രൂ ദ ഡീകോമ്പോസിഷൻ ബൈ മൈക്രോ ഓർഗാനിസം. ഈ മൂലകങ്ങൾ മണ്ണിന് സ്വാഭാവികമായി ലഭിക്കുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. ഹാവിൻ യു ലേൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോയിങ് ലെഗുമിനസ് പ്ലാന്റ് ഇൻ ഫീൽഡ്? ബിസൈഡ്സ് ദീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഫെർട്ടിലൈസേഴ്സ് ടു ദ പി എച്ച് ഓഫ് The soil is also an important factor that influences the growth of the plants. The presence of elements in the soil and the pH value can be identified by soil testing. Organisms like bacteria, fungi, algae, termite, earthworm, etc. help to increase soil fertility. അതായത് എന്താണ്? പയർവർഗ സസ്യങ്ങൾ ഇടയ്ക്ക് നടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അത് മണ്ണിന് ഫലഭൂഷ്ടത നൽകുന്നു. ഇത് കൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിന്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിന്റെ പി എച്ച് മൂല്യവും സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും പി എച്ച് മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിന്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനിയൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലെ ദ ക്രൈസസ് ഓർ ഒബ്സ്റ്റാക്കിൾസ് ഫേസ്ഡ് ബൈ ദ ഫാർമേഴ്സ് ടുഡേ. നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചായിരുന്നു കാർഷിക രംഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാൾ ഇൻ പ്രൈസ് ഓഫ് പ്രോഡക്ട്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിഡിൽ പീപ്പിൾ, ക്ലൈമറ്റ് ചേഞ്ച്, ലാക്ക് ഓഫ് സ്പേസ്, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ, ക്രോപ്പ് ലോസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഡിസീസസ്. എന്തൊക്കെയാണ്? ഉൽപാദന ചെലവ് കൂടുതൽ, കാലാവസ്ഥാ മാറ്റം, വിളനഷ്ടം, ഉൽപാദനത്തിന്റെ വിലയിടിവ്, ഇടനിലക്കാരുടെ ചൂഷണം, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശം, താല്പര്യക്കുറവ്, വിളകൾക്ക് രോഗബാധ, കീടബാധ. ഇതൊക്കെയാണ് എന്താണ് കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. How can we overcome certain issues in the field of farming? കാർഷിക രംഗത്തെ ഈ പ്രതിസന്ധികൾ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. Increase the fertility of soil scientifically. പിന്നെ എന്താണ്? പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ദ സോയിൽ, പ്രോപ്പർ ഇറിഗേഷൻ, ഹൈ ഈൽഡിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ്, കൺട്രോളിംഗ് ഡിസീസസ്, അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അഡോപ്റ്റ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, വെർട്ടിക്കൽ ഫാമിംഗ്, ടെറസ് കൾട്ടിവേഷൻ എക്സെട്ര. അപ്പം എന്തൊക്കെ ചെയ്യാം? മണ്ണിൻ്റെ ശാസ്ത്രീയമായ വളപ്രയോഗം, പിന്നെ യഥാസമയത്ത് മണ്ണ് പരിശോധന, ജലസേചനം, വിളവ് കൂട്ടുന്ന സങ്കരയിനങ്ങൾ, രോഗബാധ തടയൽ, കർഷക കൂട്ടായ്മകൾ, സംയോജിത കീടനിയന്ത്രണം, ജൈവ മാലിന്യ സംസ്കരണം, പോളിഹൌസ് ഫാമിംഗ്, പിന്നെന്തോന്നാണ്, ജൈവ മാലിന്യ സംസ്കരണം, വെർട്ടിക്കൽ ഫാമിംഗ്, മട്ടുപ്പാവിലെ ഗ്രോ ബാഗിലെയും കൃഷി മുതലായവ. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ, ഈ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെ തടയാൻ കഴിയും. ഓക്കെ, നോക്കാം അടുത്തത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ എൻഷുറിംഗ് ദ നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് എലിമെന്റ് ഇൻ ദ സോയിൽ? മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ സൂക്ഷ്മജീവികളുടെ പങ്കെന്ത്? എന്താണ്? The elements are naturally available in the soil by the decaying action of microorganisms. When leguminous plants are grown in field, the microorganisms that harbor in the root nodules fixes atmospheric nitrogen to the soil. Bacteria, fungi, algae, termite, earthworm, etc. increase the fertility of the soil.
എന്താണ് മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മ ജീവികളുടെ ജീർണന പ്രവർത്തനം വഴിയാണ്. മണ്ണിൽ ഇപ്പൊ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ അത് മണ്ണുമായിട്ട് അഴുകി ചേരും. അപ്പോ അതിലുള്ള എലമെന്റ്സ് എല്ലാം മണ്ണിൽ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. കൃഷിയിടങ്ങളിൽ പഴയ പയറുവർഗ സസ്യങ്ങൾ വളർത്തുമ്പോൾ അവയുടെ വേരിൽ അധിവസിക്കുന്ന സൂക്ഷ്മ ജീവികൾ അന്തരീക്ഷ നൈട്രജനെ മണ്ണിൽ സ്ഥിരീകരിക്കുന്നു. ബാക്ടീരിയകൾ, കുമിളകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര എന്നിവ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ആ രീതിയിലെല്ലാം നമുക്കെന്താ മണ്ണിന്റെ സ്വാഭാവിക മൂലക മണ്ണിലെ മൂലകങ്ങളുടെ സ്വാഭാവിക ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വഴിയാണ് ഈ മണ്ണില് മൂലകങ്ങളുടെ സ്വാഭാവികത നിലനിർത്തുന്നത്. അടുത്ത രണ്ടാമത്തത്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ടെസ്റ്റിംഗ് ദ സോയിൽ? മണ്ണ് പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത എന്ത്? എന്താണ് സോയിൽ അനലൈസസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ദ എമൗണ്ട് ഓഫ് എലമെന്റ്സ് പ്രസന്റ് ആൻഡ് ദെയർ പി എച്ച് വാല്യൂ ഓഫ് ദ സോയിൽ. മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും അത് കണക്ക് പി എച്ച് മൂല്യവും തിരിച്ചറിയാനാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. ഏതൊക്കെ പി എച്ച് വാല്യൂവും പി എച്ച് വാല്യൂ പിന്നെന്തോന്നാണ് മൂലകങ്ങളുടെ അളവ് എലമെന്റ്സ് പ്രസന്റ് ആൻഡ് ദെയർ പി എച്ച് വാല്യൂ രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ബിക്കെയിം എസെൻഷ്യൽ ഫോർ ബെറ്റർ ക്രോപ്പ് യീൽഡിങ്? മികച്ച വിളവിന് വളപ്രയോഗം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ പ്രോപ്പർ മാനുവറിംഗ്? മാനുവറിംഗ് ഹെൽപ്സ് ടു മേക്ക് അപ്പ് ദ ഡെഫിഷ്യൻസി ഓഫ് എലമെന്റ്സ് ഇൻ ദ സോയിൽ ദാറ്റ് ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ആസ് എ റിസൾട്ട് ബെറ്റർ യീൽഡ് ഈസ് ഒബ്ടെയിൻഡ്. ഇതൊന്നാണ് കൃത്യമായ വളപ്രയോഗം വഴി മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുടെ അഭാവം നികത്തുന്നതിന് വളപ്രയോഗം സഹായിക്കുന്നു. തൽഫലമായി മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്നു. നമുക്കറിയാം നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതില് നമ്മൾ വളം ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ വളം ഫലപുഷ്ടി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ നടുന്ന എന്ത് ചെടിയായാലും അത് നല്ല മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരികയും ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ജീവാണു വളം എന്ന്, വാട്ട് ഈസ് എ മൈക്രോബയൽ ഫെർട്ടിലൈസർ, നമുക്ക് അതെന്താണെന്ന് നോക്കാം. നോക്കാം, മൈക്രോബ്സ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസേഴ്സ്, വളം തരുന്ന ജീവാണുക്കൾ. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസം വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ദ പ്രസൻസ് ഓഫ് മൈക്രോബ്സ് എനേബിൾസ് ഇൻക്രീസ് ഇൻ ദ സോയിൽ ഫാക്ടേഴ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ബാക്ടീരിയ ലൈക്ക് റൈബോസോം, അസോസ്പിരില്ലം ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് അസല്ല ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് നൈട്രജൻ കണ്ടന്റ് ഇൻ ദ സോയിൽ. എന്തോന്നാണ് വളം തരുന്ന ജീവാണുക്കൾ ഏതൊക്കെയാണ്? മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത്. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. അപ്പൊ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ദ ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ, മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്, മതിയായ ജലസേചനം ഉണ്ടാകണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത്. മൈക്രോ ഓർഗാനിസം ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ സോയിൽ ഒൺലി ഇഫ് ദീസ് പ്രിക്കോഷൻസ് ആർ ടേക്കൺ. ഈ മുൻകരുതലുകൾ പാലിച്ചാൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുള്ള ഒരു ജീവാണു
വളം നൽകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജൈവവളം മാത്രം മണ്ണിന് നൽകാൻ ശ്രദ്ധിക്കണം. പിന്നെ അതേ കണക്ക് ജലസേചനം നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കണം. പിന്നെ രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത്. രാസവളം കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ കീടനാശിനികൾക്ക് ആ ജീവാണുക്കൾക്ക് നാശം സംഭവിക്കും. അപ്പൊ അത് മണ്ണിന്റെ ഫലപുഷ്ടിയെ ബാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ അത്രേ? അടുത്തത്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് അൺസയന്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? അശാസ്ത്രീയമായ വളപ്രയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു? അൺസയന്റിഫിക് ഫെർട്ടിഗേഷൻ ലോസസ് ദ ഫെർട്ടിലിറ്റി ആൻഡ് ചേഞ്ചസ് ദ നാച്ചുറൽ ടെക്സ്ചർ ഓഫ് സോയിൽ. സർട്ടൻ എലമെന്റ്സ് റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് വിൽ എക്സീഡ് ഇൻ ദ സോയിൽ ആൻഡ് സർട്ടൻ അതേഴ്സ് ബിക്കെയിം ഇൻസഫിഷ്യന്റ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഡു നോട്ട് പ്രൊവൈഡ് ആൾ ദ എലമെന്റ്സ് റിക്വയർഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ഇൻ പ്രോപ്പർ എമൗണ്ട് ആൻഡ് പോഷൻ. നമുക്ക് അശാസ്ത്രീയമായ വളപ്രയോഗം മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുത്തുകയും സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്നു. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ചില മൂലകങ്ങൾ മണ്ണിൽ അധികമാവുകയും മറ്റു ചിലത് തീരെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. രാസവളങ്ങൾ സസ്യ അളവിലും അനുപാതത്തിലും പ്രദാനം ചെയ്യുന്നില്ല. അമിതമായ വളപ്രയോഗവും കീടനാശിനികളുടെ ഉപയോഗവും മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. തൽഫലമായി മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ടി നഷ്ടപ്പെടുത്തുന്നു. കൃത്രിമ വളങ്ങളിലെ രാസവസ്തുക്കൾ കാർഷിക വിളകളിൽ സംഭരിക്കപ്പെടുന്നു. ഇവ ആഹാരമാക്കുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ശരീരത്തിൽ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. രാസവളങ്ങളും കീടനാശിനികളും ചിലവേറിയവയാണ്. ചെറുകിട കമ്പനികൾ മുതൽ ബഹുരാഷ്ട്ര കമ്പനികൾ വരെ വളം ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനാവശ്യമായി വരുന്ന ചെലവ് സാധാരണ കർഷകന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതായത് എക്സസീവ് ഫെർട്ടിഗേഷൻ ആൻഡ് ദ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് കിൽ ദ മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിൽ, ദസ് ദ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ലോസസ്. ദ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രസന്റ് ഇൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഇറ്റ് കേസസ് മെനി ക്രോണിക് ഡിസീസസ് ഇൻ ഓർഗാനിസം ഇൻക്ലൂഡ് മാൻ ഹു കംസ് ദിസ് ഫുഡ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ആർ എക്സ്പെൻസീവ്. ഫെർട്ടിലൈസേഴ്സ് ആർ മാനുഫാക്ചർഡ് ബൈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് മൾട്ടിനാഷണൽ കമ്പനീസ്. ദ എക്സ്പെൻസീസ് നോട്ട് അഫോർഡബിൾ ബൈ ദ ഫാർമേഴ്സ്. അപ്പൊ നമ്മൾ അശാസ്ത്രീയമായ വളപ്രയോഗമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്തോന്നാണ്? മണ്ണിന്റെ സ്വാഭാവികമായ ഘടനയെ നശിപ്പിക്കുകയും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിലുള്ളത് ഇല്ലാതാവുകയും ചെയ്യും. ചില ഈ വളപ്രയോഗം നടത്തുമ്പോഴത്തേക്ക് ചില മൂലകങ്ങളുടെ അളവ് കൂടുകയും ചിലതിന്റെ അളവ് കുറയുകയൊക്കെ ചെയ്യാം. അപ്പൊ അതിലുള്ള അനുപാതത്തിൽ വ്യത്യാസം വരും. പിന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തോന്നാണ്, കീടനാശിനികളുടെ ഉപയോഗമൊക്കെ വരുമ്പോഴത്തേക്ക് മണ്ണിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കും. അപ്പോൾ അത് മണ്ണിന്റെ ഫലപുഷ്ടിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. പിന്നെ എന്തോന്നാണ്, കെമിക്കൽസ് അധികമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഏത് കൃഷിയിലാണോ ഉപയോഗിക്കുന്നത് ആ ആഹാര വസ്തുക്കൾ കഴിക്കുമ്പോഴത്തേക്ക് അത് നമ്മളിലേക്ക് എത്തുകയും അത് നമ്മൾക്ക് പല രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ എന്തോന്നാണ്, ശാസ്ത്രീയമായ വളപ്രയോഗത്തിന്റെ ഓരോ പ്രത്യാഘാതങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ രാസവളങ്ങളും കീടനാശിനികളും എന്ന് പറയുന്നത് ചിലവേറിയ കാര്യങ്ങളാണ്. അത് ചെറുകിട കർഷകർക്കൊന്നും അത് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തോന്ന് ചെയ്യും, അവരുടെ ഈ ഉൽപാദനം കുറയുകയും അത് കാർഷിക മേഖലയെ തന്നെ ബാധിക്കുകയും ചെയ്യും. അടുത്തത്, ടു കൺട്രോൾ പെസ്റ്റ്, കീടങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം തന്നെയല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ വന്ന് അതിനെ നശിപ്പിക്കും. അപ്പോൾ അത് ഒരു കീടങ്ങളെ നിയന്ത്രിക്കൽ ഒരു പ്രധാന പ്രശ്നമാണ്, കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കീടങ്ങളുടെ ഈ ആക്രമണം എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പെസ്റ്റ്, കീടങ്ങളെ നിയന്ത്രിക്കുക. ഈസ് ഇൻ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ അവർ ഫാർമേഴ്സ്. പീപ്പിൾ ജനറലി അപ്ലൈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ടു ഓവർകം ദിസ്. അതായത് കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് എന്തോന്നാണ്, കീടങ്ങളുടെ ആക്രമണം.
ഇത് മറികടക്കാൻ വേണ്ടി രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി ബട്ട് വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നത് രാസ കീട നിയന്ത്രണത്തിന്റെ രീതിയാണ്. എന്നാൽ കീടങ്ങളുടെ അതിജീവന ശേഷി നേടുന്നതോടുകൂടി വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് കോസ് മെനി എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ കീടനാശിനികൾ വീര്യം കൂടിയ കീടനാശിനികൾ അധികമായി ഉപയോഗിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? കീടനാശിനികളുടെ അമിതമായ ഉപയോഗം എന്തോന്നാണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു. ഒരു പത്രവാർത്ത നോക്കുക, അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ക്യാൻസർ രോഗികൾ പെരുകുന്നു. രാസ കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവിന്റെ ഒരു പ്രധാന കാരണമായി സംശയിക്കപ്പെടുന്നു. ഭൂഗർഭ ജലത്തിൽ വളരെ കൂടിയ അളവിൽ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്താനായത് ആശങ്ക സൃഷ്ടിക്കുന്നു. അപ്പോൾ ദ വൈഡ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് ഈസ് സസ്പെക്റ്റഡ് ടു ബി ആൻ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ക്യാൻസർ അഫക്റ്റഡ് പേഴ്സൺസ്. ദ പ്രസൻസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഐഡൻറ്റിഫൈ ഇൻ ഈവൻ ഗ്രൗണ്ട് വാട്ടർ ഹാസ് ബിക്കെയിം എ മാറ്റർ ഓഫ് ഗ്രേറ്റ് കൺസേൺ. അപ്പോൾ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം എന്തുവാണ് പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഈ പത്രവാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ രാസ കീടനാശിനികൾ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരികയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.